ഇന്നലെ അന്തരിച്ച തിരക്കഥാകൃത്ത് ജോൺ പോളിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖരടക്കം ഒട്ടേറെ പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ 8 മണിയോടെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. മന്ത്രി പി രാജീവ്, നടനും MLA മുകേഷ്, സംവിധായകന്മാരായ സിദ്ദീഖ്, ബി ഉണ്ണികൃഷ്ണൻ, ജയരാജ്, വിനയൻ, നടൻ ജനാർദ്ദനൻ, ഇടവേള ബാബു, SN സ്വാമി, കൊച്ചി മേയർ M അനിൽകുമാർ, MPമാരായ ബെന്നി ബഹനാൻ, ഹൈബി ഈഡൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ടൗൺഹാളിലെത്തി ജോൺ പോളിന് അന്തിമോപചാരമർപ്പിച്ചു. ജോൺ പോളിന്റെ വേർപാട് വ്യക്തിപരമായ നഷ്ടം കൂടിയാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കൊച്ചിയിലെ സദസ്സുകളിലൂടെ അദ്ദേഹം ഈ നാടിന് പകർന്നു നൽകിയത് സമ്പന്നമായ ഒരു സംസ്കാരത്തെക്കുറിച്ചുള്ള ഏറെ പ്രതീക്ഷ നൽകുന്ന ചരിത്രങ്ങളാണ്. ജോൺ പോളിന്റെ മരണം കേരളത്തിനാകെ തീരാ നഷ്ടമാണെന്ന് എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ MK സാനു പറഞ്ഞു. കേരളത്തിന് പല തരത്തിലുള്ള സംഭാവനകൾ നൽകിയ ഒരു പ്രിയപ്പെട്ട പുത്രനാണ് കേരളത്തെ നഷ്ടമായിരിക്കുന്നത്. നഷ്ടപ്പെട്ടത് നല്ലൊരു സുഹൃത്തിനെ കൂടിയാണെന്ന് നടൻ ഇന്നസെന്റ്. പകരം വെക്കാനില്ലാത്ത അതുല്യ പ്രതിഭയായിരുന്നു ജോൺ പോളെന്നും അദ്ദേഹം അനുസ്മരിച്ചു. 8-9 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു അസുഖം വന്നതിന് ശേഷം പലപ്പോഴും എന്നെ വിളിക്കും. ഒരിക്കലും അസുഖത്തെ പറ്റി ചോദിക്കാറില്ല. സുഖമാണല്ലോ. അതെ, ആ നിങ്ങൾക്കോ? നിങ്ങൾക്കും സുഖം തന്നെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്നേക്കാളും മുമ്പ് മിസ്റ്റർ ജോൺ പോൾ ഇവിടുന്ന് പോവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ചലച്ചിത്ര മേഖലയ്ക്ക് തീരാ നഷ്ടമാണെന്ന് നടനും MLAയുമായ മുകേഷ് പറഞ്ഞു. അപ്പോൾ പല തരത്തിൽ നമ്മുടെ മനസ്സ് കീഴടക്കിയ ആളാണ്. കഥയെഴുത്തിലും അതേപോലെ തന്നെ പ്രഭാഷണത്തിലും മനുഷ്യ സ്നേഹത്തിലും ഒക്കെ ഒരു വലിയ നഷ്ടം തന്നെയാണ് സിനിമാ രംഗത്തും കേരളത്തിനും. നഷ്ടമായത് ജ്യേഷ്ഠ സഹോദരനെയാണെന്ന് സംവിധായകൻ സിദ്ദീഖ് പറഞ്ഞു. സിനിമയെക്കുറിച്ചും ആ കാലഘട്ടത്തിലെ എന്ത് സംഭവങ്ങളെക്കുറിച്ച് ചോദിച്ചാലും ആ ദിവസം സമയം വരെ കൃത്യമായിട്ട് ഓർത്തുവെച്ച് പറയുന്ന ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ജോൺ പോൾ. സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർക്കു പുറമെ ഒട്ടേറെ സാധാരണക്കാരും അന്തരിച്ച ചലച്ചിത്ര പ്രവർത്തകന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. എറണാകുളം ടൗൺ ഹാൾ, ചാവറ കൾച്ചറൽ സെന്റർ, മരടിലെ വസതി എന്നിവിടങ്ങളിലെ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം വൈകിട്ട് നടക്കും. ഇളങ്കുളം സെന്റ് മേരീസ് യാക്കോബായ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. സംസ്കാര ശുശ്രൂഷകൾക്ക് യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് നേതൃത്വം നൽകും. കൈരളി ന്യൂസ്, കൊച്ചി.